അധ്യായം 22. സഹോദരരെ, പിതാക്കന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ന്യായവാദം കേൾക്കുക. ഹെബ്രായ ഭാഷയിൽ അവൻ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശാന്തരായി. അവൻ, ഞാനൊരു യഹൂദനാണ്, കിലിക്യയിലെ താർസസിൽ ജനിച്ചു. എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത്. ഗമാലിയേലിന്റെ പാദങ്ങളിൽ നിന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി. ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീഷ്ണത നിറഞ്ഞവനായിരുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാക്കത്തക്ക വിധം ഭീതിപ്പിച്ചവനാണ് ഞാൻ. പ്രധാനാചാര്യൻ, ജനപ്രമാണികളുടെ സംഘം മുഴുവൻ തന്നെയും എനിക്ക് സാക്ഷികളാണ്. ദമാസ്കസിലുള്ളവരെയും ബന്ധനത്തിലാക്കി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിനു വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്ര നടത്തി. ഞാൻ യാത്ര ചെയ്ത് മധ്യാഹ്നത്തോടെ ദമാസ്കസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പ്രകാശം എന്റെ ചുറ്റും വ്യാപിച്ചു. ഞാൻ നിലത്തുവീണു. ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു, സാവു സാവു, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ, എന്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രകാശം. എന്നാൽ എന്നോട് സംസാരിച്ചവന്റെ സ്വരം കേട്ടില്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? കർത്താവ് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക. നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. പ്രകാശത്തിന്റെ തീക്ഷ്ണത കൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കാതെ വന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന കൈക്ക് പിടിച്ച് എന്നെ നടന്നു. അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി. അവിടെ താമസിച്ചിരുന്ന സകല യഹൂദർക്കും സുസമ്മതനും നിയമം അനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്ന ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സഹോദരനായ സാവു, നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ. ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്യും. അവൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയാൻ, നീതിമാനായവനെ ദർശിക്കാനും അവന്റെ അധരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടെ നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുൻപാകെ അവന് നീ സാക്ഷിയായി. ഇനി നീ എന്തിന് കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക. അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതി ഉണ്ടായി. കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, നീ വേഗം ജെറുസലേമിന് കൊടുക്കുക, കാരണം എന്നെ കുറിച്ചുള്ള നിന്റെ സാക്ഷി അവർ സ്വീകരിക്കുകയില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ സിനഗോഗുകൾ തോറും ചെന്ന് നിന്നിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ബന്ധനസ്ഥരാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം. നിനക്ക് സാക്ഷ്യം നൽകിയ സ്തേഫാനോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തുനിന്ന് അത് അംഗീകരിക്കുകയും അവന്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ പോവുക, അങ്ങ് ദൂരെ വിജാതിയുടെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയക്കാം. ഇത്രയും പറയുന്നവരെ അവർ അവനെ ശ്രദ്ധിച്ചു കേട്ടു. പിന്നെ അവൻ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക, അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവർ ആ ക്രോസ് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ കീറുകയും അന്തരീക്ഷത്തിലേക്ക് കൂഴിവാരി വാങ്ങുകയും ചെയ്തു. അപ്പോൾ സഹസ്രാധിപൻ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ എന്തു കുറ്റത്തിനാണ് അവർ അവനെതിരായി ആഘോഷിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചമ്മട്ടി കൊണ്ടടിച്ച് തെളിവെടുക്കാനും കണ്ടു. അവർ പൗലോസിനെ തോൽവാറുകൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്തുനിന്ന് ശതാധിപനോട് അവൻ റോമാ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് നിയമാനുസൃതമാണ്. ശതാധിപൻ ഇത് കേട്ടുകൊണ്ട് സഹസ്രാധിപനെ സമീപിച്ച് പറഞ്ഞു, അങ്ങ് എന്താണ് ചെയ്യാൻ? ഈ മനുഷ്യൻ റോമാ പൗരനാണ്.
അപ്പോൾ സഹസ്രാധിപൻ വന്ന് അവനോട് ചോദിച്ചു, പറയൂ, നീ റോമാ പൗരനാണ്? അതെ എന്ന് അവൻ മറുപടി നൽകി. സഹസ്രാധിപൻ പറഞ്ഞു, ഞാൻ ഒരു വലിയ തുക കൊടുത്താണ് ഈ പൗരത്വം വാങ്ങിയത്. പൗലോസ് പറഞ്ഞു, എന്നാൽ ഞാൻ ജന്മനാ റോമാ പൗരനാണ്. അവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരുന്ന ഉടനെ അവിടെ നിന്ന് പിൻവാങ്ങി. പൗലോസ് റോമാ പൗരനാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധനാക്കി സഹസ്രാധിപൻ യഹൂദന്മാർ അവന്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചു. പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മോചിപ്പിച്ചു. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ആലോചനാ സംഘം മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു. പിന്നീട് പൗലോസിനെ കൊണ്ടുവന്നു അവരുടെ സഹോദരന്മാരെ, ഇന്നേവരെ ദൈവത്തിന്റെ മുമ്പിൽ നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചത്. പ്രധാന പുരോഹിതനായ അനനിയാസ് തന്റെ അടുത്തുള്ളവരോട് അവന്റെ മുഖത്ത് അടിക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ പൗലോസ് അവനോട് പറഞ്ഞു, വെള്ളപൂശിയ മതിലെ, ദൈവം നിന്നെ പ്രഹരിക്കാനിരിക്കുന്നു, എന്നെ നിയമാനുസൃതം വിധിക്കുവാനാണ് നീ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടും നിയമവിരുദ്ധമായി പ്രഹരിക്കാൻ നീ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രധാന പുരോഹിതനെ നീ അതിക്രമിക്കുകയാണോ? പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്റെ ജനത്തിന്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ചു സംസാരിക്കരുത്. സംഘത്തിൽ ഒരു വിഭാഗം സദുക്കായ മറ്റുള്ളവർ ഫരിസേയരുമാണെന്ന് മനസ്സിലാക്കി പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, ഞാനൊരു ഫരിസേയനും ഫരിസേയ പുത്രനുമാണ്. മരിച്ചവരുടെ പുനരുദ്ധാനത്തിനുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത്. അവനിത് പറഞ്ഞപ്പോൾ ഫരിസേയരും സദുക്കായരും അഭിപ്രായ ഭേദി ഉണ്ടാവുകയും അവിടെ കൂടിയിരുന്നവർ രണ്ടു പക്ഷമായി തിരിയുകയും ചെയ്തു. കാരണം പുനരുദ്ധാനമോ ദൈവദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സദുക്കായർ പറയുന്നത്. ഫരിസേയരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു. അവിടെ വലിയ ബഹളമുണ്ടായി. ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ എഴുന്നേറ്റ് ഇങ്ങനെ വാദിച്ചു, ഈ മനുഷ്യൻ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു ആത്മാവോ ദൂതനോ ഒരുപക്ഷെ ഇവനോട് സംസാരിച്ചിരിക്കാം. തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചുകയറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ പറയുന്നു. അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു. അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധൈര്യമായി, ജെറൂസലേമിൽ എന്നെ കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമായിലും സാക്ഷ്യം നൽകേണ്ടി. പ്രഭാതമായപ്പോൾ യഹൂദർ ഗൂഢാലോചന നടത്തി പൗലോസിനെ വധിക്കുന്നതുവരെ തങ്ങൾ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവർ ശപഥം ചെയ്തു. 40-ലധികം പേർ ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത്. അവർ പുരോഹിത പ്രമുഖന്മാരെയും ജനപ്രമാണികളെയും സമീപിച്ചു പറഞ്ഞു, ഞങ്ങൾ പൗലോസിനെ കൊല്ലുന്നതുവരെ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ്. അവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കുന്നതിനെന്ന ഭാവേന അവനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ നിങ്ങൾ സംഘം മുഴുവൻ ഒന്നിച്ച് സഹസ്രാധിപനോട് ആവശ്യപ്പെട്ടു. ഇവിടെ എത്തുന്നതിനു മുമ്പ് തന്നെ അവനെ കൊല്ലാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. പൗലോസിന്റെ സഹോദരി പുത്രൻ ഈ ചതിയെ പറ്റി അവൻ പാളയത്തിൽ ചെന്ന് പൗലോസിനെ കണ്ട് വിവരമറിയും. ഈ യുവാവിനെ സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുചെല്ലുക, അവന് എന്തോ പറയാം. അവനവന് സഹസ്രാധിപന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് ഇപ്രകാരം തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ച് ഈ ചെറുപ്പക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ആവശ്യം, അവൻ എന്തോ പറയാനാണ്. സഹസ്രാധിപൻ അവനെ കൈ കടിച്ച് മാറ്റി നിർത്തി രഹസ്യമായി, എന്താണ് നിനക്ക് പറയാനുള്ളത്? അവൻ പറഞ്ഞു, യഹൂദന്മാർ പൗലോസിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കാനെന്ന ഭാവേന അവനെ തങ്ങളുടെ ആലോചനാ സംഘത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ അവർക്ക് വഴങ്ങരുത്.
കാരണം അവരിൽ 40 പേർ പൗലോസിനെ വസിക്കാതെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ല എന്ന് വ്രതമെടുത്തുകൊണ്ട് അവനെ ആക്രമിക്കാൻ പതിയിരിക്കുന്നുണ്ട്. നിന്നിൽ നിന്ന് അനുവാദം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഒരുങ്ങിയിരിക്കുകയാണ്. പിന്നെ അവൻ രണ്ട് ശതാധിപന്മാരെ രാത്രിയുടെ 3 കേസറി അവരെ പോകാനായി 200 ഭടന്മാരെയും 70 കുതിരപ്പടയാളികളെയും 200 ശൂലധാരികളെയും ഒരുക്കി നിർത്തുക. പൗലോസ് യാത്ര ചെയ്യാനുള്ള കുതിരകളെയും തയ്യാറാക്കുക. അവനെ ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ സുരക്ഷിതമായി എത്തിക്കണം. അവൻ ഇങ്ങനെ ഒരു കത്തും അഭിവന്ദ്യനായ ദേശാധിപതി ഫെലിക്സിന് ക്ലാവൂദിയോസ് ലീസിയാസിന്റെ അഭിവാദനം. ഈ മനുഷ്യനെ യഹൂദന്മാർ പിടിച്ചു ബന്ധിച്ചു. ഇവനെ കൊല്ലാൻ അവർ ഒരുമ്പിട്ടപ്പോൾ ഇവൻ റോമാ പൗരനാണെന്നറിഞ്ഞ് ഞാൻ ഭടന്മാരോടുകൂടെ ചെന്ന് ഇവനെ രക്ഷിച്ചു. ഇവന്റെ മേലുള്ള ആരോപണം എന്താണെന്ന് സൂക്ഷ്മമായി അറിയണമെന്ന് ആഗ്രഹിച്ചു ഞാൻ ഇവനെ അവരുടെ ആലോചനാ സംഘത്തിൽ കൊണ്ടുചെന്നു. ഇവന്റെ പേരിലുള്ള ആരോപണം അവരുടെ നിയമങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ വധമോ കാരാഗ്രഹമോ അർഹിക്കുന്ന ഒരാരോപണവും ഉണ്ടായിരുന്നില്ല. ഇവനെതിരെ ഗൂഢാലോചന ഉണ്ടെന്നറിഞ്ഞ് ഉടൻ തന്നെ ഞാൻ നിന്റെ അടുക്കിലേക്ക് ഇവനെ അയക്കുകയാണ്. ഇവനെതിരായുള്ള ആരോപണങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പരാതിക്കാരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൽപ്പനയനുസരിച്ച് ഭടന്മാർ പൗലോസിനെ രാത്രി തന്നെ അന്തിപാത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രഭാതമായ അവനോട് ഒന്നിച്ചു പോകാൻ കുതിരപ്പടയാളികളെ നിയോഗിച്ചു. ഭടന്മാർ അവർ കേസറിയായി കത്ത് ദേശാധിപതി ഏൽപ്പിക്കുകയും പൗലോസിനെ അവന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. കത്ത് വായിച്ചതിനു ശേഷം അവൻ ഏത് പ്രവിശ്യപ്പെട്ടവനാണെന്ന് അവൻ ചോദിച്ചു. കിലിക്കിയക്കാരനാണെന്ന് അവൻ പറഞ്ഞു. പരാതിക്കാർ വരാൻ ഞാൻ ഹേറോദേശിന്റെ പ്രത്യേകത അവനെ സൂക്ഷിക്കാൻ അവനാ